അച്ഛന്റെ വാത്സല്യം ശിവ അനുഭവിച്ചിട്ടില്ല. അമ്മ എന്നും അവനെ ഭരിച്ചിട്ടേ ഉള്ളൂ. ശിവ ജീവനതുല്യം സ്നേഹിക്കുന്ന അനിയത്തി ശിവാനിക്ക് അവനേക്കാൾ പ്രിയം ജീവയോടും അച്ഛമ്മയോടും. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ജീവയെങ്കിലും അവനോട് ഇത്തിരി സ്നേഹം കാട്ടിയില്ലെങ്കിൽ ഒരു കൊടും ക്രിമിനലായി മാറില്ലേ അവൻ? എത്രയൊക്കെ പറഞ്ഞാലും അച്ഛമ്മയുടെ ചോരാനല്ലേ അവനും, തള്ളിക്കളയാൻ പാടുണ്ടോ? ഞാൻ തന്നെയാ അച്ഛമ്മ, അച്ഛമ്മ തന്നെയായി ഞാൻ. നാളെ സപ്തതി കഴിഞ്ഞ് നീ ഇങ്ങോട്ട് താമസം മാറ്റുമെന്ന് സിദ്ധു പറഞ്ഞ ശരിയാണോ? നേരാ അച്ഛമ്മേ. ശരി, എങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി നീ അനുസരിക്കണം. എന്താ അച്ഛമ്മേ? സപ്തതി കഴിഞ്ഞ് അധികം വൈകാതെ ഞാൻ പറഞ്ഞ പെൺകുട്ടിയെ പോയി കണ്ട് നീ സംസാരിക്കണം. നീ എന്താ കണ്ണൊന്നും മിണ്ടാത്തത്? സമ്മതിച്ചു. പക്ഷേ അതിനു മുമ്പ് ഞാനൊരു പെൺകുട്ടിയെ അച്ഛമ്മയ്ക്ക് പരിചയപ്പെടുത്തും. അവളെ കൂടി അച്ഛമ്മയൊന്ന് പരിഗണിക്കണം. അതെനിക്ക് സമ്മതമാണ്. പക്ഷേ കണ്ണ, ഒരു മത്സരത്തിൽ 100-ൽ 100 മാർക്ക് എന്റെ പെണ്ണിനായിരിക്കും. നീതുവായിട്ടുള്ള നിന്റെ കണക്ഷൻ ഇപ്പോഴും തുടരുന്നുണ്ടോ? അവള് സ്വസ്ഥത തരുന്നില്ല സിദ്ധു. എടാ, നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് അകറ്റി നിർത്താൻ പറ്റാത്തതാ നിന്റെ കുഴപ്പം. ഇപ്പോഴേ സ്വസ്ഥത തരാത്ത ഒരുത്തി നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെ ശാന്തി സമാധാനം കൊണ്ടുവരും? ശരിയാ. പക്ഷേ ജീവ, എനിക്ക് നിന്നോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈശ്വരമഠത്തിലേക്ക് ഇനിയൊരു ഇന്ദിരാ വയ്യെ കൊണ്ടുവരരുത്. ഇങ്ങനെ സിനിമ വാരിക വായിക്കുന്നത് ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. ഒരു കാര്യമുണ്ട്, പിന്നെ പറയാം. ആ ശ്രീത്യം, ആ ബില്ല് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ 9 മണിക്ക് പോവാം. അതെ, രാവിലെ ഞങ്ങളങ്ങ് വന്നോളാം. ഡിസ്ചാർജിനായി ശ്രീ ബുദ്ധിമുട്ടണമെന്നില്ല. ആ, അമ്മേനോട് സൂചിപ്പിച്ചിരുന്നു. കാവ്യ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. എന്തായാലും നന്നായി. രാവിലെ വക്കീലാപ്പീസിനൊരു സ്ഥലം കാണിക്കുന്ന ബ്രോക്കർ പറഞ്ഞിരുന്നു. എനിക്കതിൻ്റെ കാര്യമായിട്ട് പോകാലോ. ആ, ഇന്നൊരു രാത്രിക്ക് അത്യാവശ്യമുള്ളത് മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി എനിക്ക് തന്നുവിട്ടാ ഞാൻ കൊണ്ടുപോയിക്കോളാം. അത് നല്ലതാ, ഞാൻ ഇപ്പൊ എടുക്കാമേ. കാവ്യ, ഓരോ ജോഡി ഡ്രസ് മാത്രം ഇവിടെ വെച്ചാൽ മതി. ജീവയ്ക്ക് അയച്ച വക്കീൽ നോട്ടീസിന് മറുപടി ഒന്നും ഇതുവരെ വന്നിട്ടില്ല. സമയപരിധിയൊക്കെ പണ്ടേ കഴിഞ്ഞ സ്ഥിതിക്ക് നാളെ തന്നെ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യണം. നാളെ ഒരു ദിവസം കൂടി കഴിയട്ടെ ശ്രീ, എന്നിട്ട് നമുക്ക് കേസ് മൂവ് ചെയ്യാം. എന്തിനാ നീട്ടിവെക്കുന്നത്? എല്ലാത്തിനും നേരത്തെ ആവുന്നല്ലോ. അതല്ല ശ്രീ, നാളെ ഈ ഡിസ്ചാർജും മറ്റുമായിട്ട് ഞാൻ തിരക്കിലായിരിക്കും. നമ്മൾ ആദ്യത്തെ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഞാനും ശ്രീക്ക് ഒപ്പം ഉണ്ടാവണ്ടേ? വേണം, അതാ നല്ലത്. ഇന്ന് രാത്രി പോയി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് വന്നേക്കാം. ശരി. ഞാനും കൂടി വന്നിട്ട് കേസ് ഫയൽ ചെയ്യാന്ന് ഞാൻ നിന്റെ ഏട്ടനോട് വെറുതെ പറഞ്ഞതാ. നീ എന്റെ ഒപ്പം നിന്ന് നിയമയുദ്ധത്തിലേക്ക് കടക്കും മുൻപ് മറ്റൊരു വഴി കൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം. എന്തു വഴി? ഞാൻ സിനിമാ വാരിക വായിക്കുന്നതിന്റെ കാരണം നീ ചോദിച്ചില്ലേ? ഒരു പ്രത്യേക ഉദ്ദേശം വെച്ച് 2 ദിവസമായിട്ട് ഞാനിതൊക്കെ വായിക്കുക. അതിലൂടെ ഞാൻ ജീവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അച്ഛനമ്മമാര് നഷ്ടപ്പെട്ട ജീവയെ വളർത്തിയതും വലിയ താരമാക്കിയതും ഒക്കെ അയാളുടെ അച്ഛമ്മയാണ്.
അതിശക്തമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണത്രേ ജീവയുടെ അച്ഛമ്മ. അയാളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് തന്നെ അവരാണെന്നാ ഒരു വാരികയിൽ കണ്ടത്. പല വാരികകളും ഓൺലൈൻ മീഡിയാസും എല്ലാം അവരുടെ ഒരു ഫോട്ടോ എങ്കിലും കിട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അവരാരെ അടുപ്പിച്ചിട്ടില്ല. ഈശ്വരമഠം എന്ന വീടിന്റെ പടി കടന്നാൽ പിന്നെ ജീവയില്ലത്രേ. അച്ഛമ്മയുടെ അനുസരണയുള്ള ഒരു പേരക്കുട്ടി മാത്രമാണത്ര അയാൾ. ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്താ കവി പ്രയോജനം? പ്രയോജനം ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, എന്നാലും ഒരു ശ്രമം നടത്തി വിജയിച്ചാൽ കോടതിയിലേക്ക് പോകണ്ടല്ലോ. എങ്ങനെ? നാളെ നിന്നെ ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ മാത്രം മതിയെന്ന് പറഞ്ഞത് ഇങ്ങനൊരു ഉദ്ദേശം കൂടി മനസ്സിൽ വെച്ചിട്ടാ. ഇവിടെ നിറങ്ങി നമുക്ക് രണ്ടുപേർക്കും കൂടി ജീവയുടെ അച്ഛമ്മയെ പോയി കണ്ടാലോ? മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒരു പവർഫുൾ ലേഡിയാണ് അവരെങ്കിൽ, അവര് പറഞ്ഞ നിന്റെ പ്രശ്നത്തിന് ജീവ ഒരു പരിഹാരം കാണില്ലേ? നമ്മൾ ചെന്ന് പറഞ്ഞ അവര് വിശ്വസിക്കും? കള്ള കഥയാണെന്നും പറഞ്ഞ് അവര് നമ്മളെ ആട്ടി പുറത്താക്കിയാലോ? ഞാൻ പറഞ്ഞില്ലേ ഒരു ശ്രമം നടത്തുന്നു കരുതിയാ മതി. നിന്റെ കണ്ണീര് കണ്ട് അവരുടെ മനസ്സലിഞ്ഞാലോ? കാവ്യ എന്റെ നല്ലതിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം. കാവ്യയോടൊപ്പം എവിടെ വരാനും ഞാൻ തയ്യാറാ. എങ്കിൽ മറ്റാരും തൽക്കാലം ഇതൊന്നും അറിയണ്ട. നാളെ ഇവിടുന്ന് നമ്മൾ ജീവയുടെ കുടുംബ വീട്ടിലേക്ക് പോകുന്നു, ഈശ്വരമഠത്തിലേക്ക്. ജീവയുടെ മസ്തകത്തിന് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രഹരമായിരിക്കും നമ്മുടെ യാത്ര. വരണം വരണം. സിനിമകളൊക്കെ കാണാറുണ്ട്, അഭിനയം നന്നാവുന്നുണ്ട്. താങ്ക് യു. അകത്താണല്ലേ പൂജകളൊക്കെ നടക്കുന്നത്? അതെ, മൃത്യുഞ്ജയ ഹോമം നടക്കുക. പുക ശ്വസിച്ചാ വലിവ് കൂടുന്നും പറഞ്ഞ് കണ്ണൻ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുക. എന്നാ ശരി. ഹലോ, ഒരു മിനിറ്റ്. ഈ നാശം പിടിച്ച പുക കാരണം വീടിനകത്തിരിക്കാൻ വയ്യ. എന്നെ പുകച്ച് പുറത്തി അടിക്കാനോ ഈ പൂജയും ഹോമം ഒക്കെ നടത്തുന്നത്? എന്ത് കൂടോത്രം ചെയ്താലും എനിക്ക് കേസില്ല, ഞാൻ ഇവിടെ തന്നെ കാണും. ഇളയമ്മേ പ്ലീസ്, ആർക്കും എതിരെയല്ല ഈ പൂജ, അച്ഛമ്മയ്ക്ക് ഈ കുടുംബത്തിനും നല്ലത് മാത്രം വരാൻ വേണ്ടിയാ. നല്ലത് ആഗ്രഹിക്കുന്നവർക്കേ നന്മയുള്ള പൂജകളും ഹോമങ്ങളും പിടിക്കൂ. ദുഷ്ടശക്തികൾക്ക് ഹോമത്തിന്റെ പുക അധികം കൊള്ളാനാവില്ല. ചെകുത്താൻ കുരിശു കണ്ട പോലെ ഒന്ന് പറയില്ലേ, അതുപോലെ ചാടി പുറത്തിറങ്ങും. ചെകുത്താൻ ഞാനല്ല, നിങ്ങളാ. നിധി കാക്കുന്ന ഭൂതം, എന്നെയും എന്റെ മോനെയും ഈ വീട്ടിലടുപ്പിക്കാതെ ഒക്കെ കെട്ടിപ്പൂട്ടി വെച്ചോണ്ട് നടക്കല്ലേ? അതേടി, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. നിനക്കോ നിന്റെ അസുരവിത്തിനോ ചില്ലി കാശ് ഞാൻ തരില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ എനിക്കറിയാം. പ്ലീസ്, ഇന്നൊരു ദിവസത്തേക്ക് ഇത്തരം വർത്തമാനങ്ങൾ ഒഴിവാക്കണം. ബന്ധുക്കൾ നമ്മുടെ കുടുംബത്തെ നോക്കി ചിരിക്കുന്നൊരവസ്ഥ ഇന്നുണ്ടാവരുത്. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ചെലവിന് പോലും പണമില്ലാതെ ഞാൻ കിടന്ന് പാടുപെടുക, അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ മാസവും ഞാൻ ഇളയമ്മയ്ക്ക് ആവശ്യത്തിന് പണം വെച്ച് തരാറില്ലേ, പിന്നെന്തിനാ ചെലവിന് പണമില്ലാതെ കഷ്ടപ്പെടുന്നത്? ഈ മാസം തന്നത് മുഴുവൻ തീർന്നു ജീവ. ലണ്ടനിൽ നിന്ന് തിരിച്ചു പോരില്ലെന്ന് കരുതി ഇളയമ്മ ചെറിയൊരു ഷോപ്പിംഗ് നടത്തിപ്പോയി. വിഷമിക്കണ്ട, ഞാൻ ഇന്ന് എന്നെ കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്തേക്കാം. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാ. അച്ഛമ്മയുടെ സപ്തതിക്കായി അവനെ ഇട്ട് ഓടിക്കുക. എന്റെ മകൻ ഇവിടെ വേലക്കാരന്റെ സ്ഥാനമാണല്ലോ. നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. കൂടുതൽ പറയാനൊന്നുമില്ല, ഇവിടെ നടക്കുന്ന എന്തൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ജീവ, ഒരു മിനിറ്റ്.
ഒരു രണ്ടു മണിക്കൂർ. എനിക്ക് ഓഫീസിൽ ഇത്തിരി ജോലിയുണ്ട്, പോയിട്ട് വരാം. അച്ഛമ്മയുടെ പിറന്നാളായിട്ട് നീ എങ്ങോട്ടും പോകുന്നില്ല, അതുകൊണ്ട് കമ്പനിക്ക് ഉണ്ടാവുന്ന നഷ്ടം ഞാൻ അങ്ങ് സഹിച്ചോളാം. എടാ അങ്ങനെ പറയലടാ, ഞാൻ പറഞ്ഞില്ലേ എന്റെ പേഴ്സണൽ സെക്രട്ടറി പിരിച്ചുവിട്ട കാര്യം? അവള് പോയതിനു ശേഷം ആകെ കുഴപ്പ. ഇപ്പോ സെയിൽസ് ടാക്സിന്റെ ഒരു ഇഷ്യൂ. രണ്ടേ രണ്ട് മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചു വരാം അച്ഛമ്മേ. പോയേ പറ്റുന്നുണ്ടെങ്കിൽ ചെല്ലടാ, കമ്പനിയുടെ കാര്യമായോണ്ട് ഞാനൊന്നും പറയില്ല. താങ്ക്സ് അച്ഛമ്മേ. കമ്പനിയുടെ കാര്യം പറഞ്ഞ് അവനും മുങ്ങി. ഇനി എല്ലാ ജോലിയും എന്റെ മോന്റെ തലയിൽ തന്നെ. സ്വസ്ഥമായിട്ടിരിക്കാൻ ഇവള് സമ്മതിക്കില്ല. ഇതിലും ഭേദം അകത്തെ പുകയാ. വാഗണ്ണ. അകത്ത് കയറി മഹാറാണിയായിട്ട് ഞെളിഞ്ഞിരിക്കാന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? വിടില്ല ഞാൻ. നിങ്ങൾ എവിടെ പോണോ അവിടെയൊക്കെ നിഴല് പോലെ ഞാനും ഉണ്ടാവും. അച്ഛമ്മയുടെ സത്യത്തെ പ്രമാണിച്ച് ജോലിക്കാർക്കെല്ലാം ലീവ് എടുക്കാൻ തീരുമാനിച്ചു. ചേട്ടൻ പോയിട്ട് നാളെ വന്നാൽ മതി. ഇന്നൊരു ദിവസം അടിച്ചു പൊളിക്ക്. ശരി സർ. ഇനി ഇന്നത്തെ രാജകുമാരിക്ക് സ്വാഗതം. യെസ്, അവൻ തന്നെയാ ചാതിയുടെ രാജകുമാരൻ. ശിവേട്ടൻ എന്താ വിളിക്കാത്തെന്ന് കരുതിയിരിക്കുവായിരുന്നു ഞാൻ. തന്നെ പിക്ക് ചെയ്യാൻ ഞാൻ എവിടെയാ വരണ്ടേ? ഞാൻ വന്നോളാം. സ്കൂട്ടറിലാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ജീവ സർ എത്തിയോ? ഇല്ല, അരമണിക്കൂറിനകം എത്തുന്നോ പറഞ്ഞു. ഓക്കെ, ഞാനൊരു 10 മിനിറ്റിനകം അങ്ങ് എത്തിക്കോളാം. ജീവസാറ് വരുന്നവരെ നമുക്കെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാമല്ലോ. ഓക്കെ കീർത്തി, ഞാനും കാത്തിരിക്കാ തന്നെ. എങ്കിലിനി ഫോണിൽ സംസാരിച്ച സമയം കളയണ്ട, നേരിട്ട് കാണാം ശിവേട്ടാ. ഓക്കെ. മൊബൈലില് വീഡിയോ റെക്കോർഡ് ആവുമല്ലോ അല്ലേ? പണ്ടേത് സിനിമയിൽ കണ്ടതുപോലെ റെക്കോർഡിംഗ് വർക്ക് ആയില്ല എന്ന് പറയരുത്. നോ പ്രോബ്ലം, നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ റെഡി ആയിരിക്കും. നിന്റെ ഷർട്ടിലെ ബട്ടൺ ക്യാമറ അവന്റെ മുഖത്ത് ഫോക്കസ് ചെയ്ത് പിടിക്കേണ്ട നിന്റെ മിടുക്കാം. നിങ്ങൾ നോക്കേ ശീതൾ, രേഷ്മ നോക്കേ, കറക്റ്റ് ആണോ? കുറച്ചുകൂടെ ലെഫ്റ്റ് പോയാ. ലെഫ്റ്റ് ലെഫ്റ്റ്, കുറച്ചുകൂടെ ലെഫ്റ്റ് പിടിക്ക്. ലെഫ്റ്റ് ലെഫ്റ്റ് കുറച്ചുകൂടെ. സ്ട്രെയിറ്റ് പിടിക്ക്. ഞാൻ ബോധം കിട്ടതായി അഭിനയിച്ചു തുടങ്ങുന്നതോടെ ശിവ എന്നെ താങ്ങിയെടുത്ത് ബെഡ്റൂമിലേക്ക് മാറ്റും. ആവശ്യത്തിലുള്ള വിഷ്വൽസ് കിട്ടിയെന്ന് ഉറപ്പായാലേ ഉടനെ നിങ്ങൾ കോളിംഗ് ബെൽ അടിച്ചേക്കണം. ആവശ്യത്തിലുള്ള വിഷ്വൽ കിട്ടിയെന്നേ എങ്ങനെയാ ഉറപ്പിക്കുന്നേ? എന്റെ ബ്രോ, ബട്ടൺ ക്യാമറയിലെ വിഷ്വൽസ് നമുക്ക് കാണാമല്ലോ. ഇവിളെ കട്ടിലേക്ക് എടുത്തുന്നത് വരെയുള്ള വിഷ്വൽസ് കിട്ടിയ അത് മതി അവന്റെ ചതി തെളിയിക്കാൻ. അതെ, ജീവയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത് ശിവയാണെന്ന് തെളിയുന്നതോടെ കാവ്യച്ചിക ശ്രീകുട്ടിക്കൊക്കെ ജീവയോടുള്ള തെറ്റിദ്ധാരണ അങ്ങ് മാറും. അതുമാത്രം പോരല്ലോ, ജീവയെ കൂടി ഇക്കാര്യം ബോധ്യപ്പെടുത്തിയാലല്ലേ ശിവയുടെ തരികട അവസാനിപ്പിക്കാൻ പറ്റൂ. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ജീവയുടെ അടുത്തേക്കാ എല്ലാം കാണിക്കാൻ. ആ റോബി, ജീവ ഇന്ന് എവിടെ ഉണ്ടാവും കണ്ടുപിടിച്ചോ? ഇന്ന് നമ്മുടെ മുത്തിന്റെ അച്ഛമ്മയുടെ സത്യതയാണ്. ജീവ ഈശ്വരപ്പെടുത്തി തന്നെ ഉണ്ടാവും, വേറൊരു പ്രോഗ്രാമും ഇല്ല. നന്നായി. സപ്തതി എന്ന് പറയുമ്പോ കുടുംബക്കാർ ഒരുപാട് പേര് കാണും. എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെയാ ശിവയുടെ തനി നിറം പുറത്തു കൊണ്ടുവരേണ്ടത്. പെൺകുട്ടികളോട് അയൽ ചെയ്യുന്ന ക്രൂരതയ്ക്ക് ഉചിതമായ ശിക്ഷ വീട്ടുകാർ തന്നെ കൊടുക്കട്ടെ.
ഓട്ടോ വെയിറ്റ് ചെയ്യട്ടെ. അല്ല കവി, എന്തിന്? അതിനെപ്പോഴാ നമ്മൾ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഓട്ടോ പോട്ടെ. ദാ ചേട്ടാ. എന്താ ശ്രീകുട്ടി, അവിടെ ആരൊക്കെ ഉണ്ട് കാവ്യ? ആരുണ്ടെങ്കിൽ നമുക്കെന്താ? നമുക്ക് ജീവയുടെ അച്ഛമ്മ കണ്ടാ പോരെ. എനിക്ക് പേടിയാവുന്നു കാവ്യ. പേടിയും പരിഭ്രമവും ഒന്നും വേണ്ട, മനസ്സിന് ധൈര്യം കൊടുക്ക. നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ആവുന്ന ഒരു സന്ദർശനം ആവണം ഇത്. ഇവിടെ ധൈര്യമായിട്ട് നിന്ന് മാറി മറിയാൻ പോകുന്നത് നിന്റെ ജീവിതമാ. ജീവയ്ക്കും ശിവയ്ക്കും മാത്രമേ നമ്മളെ അറിയൂ. ഈ വീട്ടിൽ മറ്റാരുണ്ടെങ്കിലും അതൊരു പ്രശ്നമല്ല. നീ ഷോൾ എടുത്തിട്ടോ. ഇവിടെ എന്തോ വിശേഷം നടക്കാൻ തോന്നുന്നു. അതിന് നമുക്കെന്താ? വാ ഇങ്ങോട്ട്. ഓം മഹാഗണപതേ നമ. ഓം പഞ്ചഭൂതായേ നമ. ഓം പാർവതി നന്ദനായേ നമ. ഓം ശ്രീ മഹാഗണപതായേ നമ. ഓം ഹൈം ക്ലീം സ്വാഹ. ഒന്നുമില്ല മോളെ, നിന്നെ പോലൊരു പെൺകുട്ടി വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. അമ്മയ്ക്ക് പെൺമക്കളും പേരക്കുട്ടികളും ഒന്നുമില്ലേ? പെൺമക്കളില്ല, പിന്നെ പേരക്കുട്ടികളുണ്ട്. പക്ഷെ അവരാരും നിന്നെ പോലല്ല. ശ്രീകുട്ടി ഇങ്ങോട്ട് വാ. എന്താ കാവ്യ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല ശ്രീകുട്ടി. ആയിരിക്കുന്ന അമ്മ എനിക്കറിയാം. അവരൊരു നല്ല സ്ത്രീയാ, എന്നെ വലിയ കാര്യാ. സത്യാണോ? ആ അതേന്നെ, അവരാണ് ജീവയുടെ അച്ഛമ്മയെങ്കിൽ നമ്മുടെ ദൗത്യം വിജയിച്ചു. അച്ഛമ്മയുടെ മുമ്പിൽ നാണം കെട്ട് ജീവയുടെ തൊലി ഉരിയും. നീ അനുഭവിച്ച അപമാനം എന്താണെന്ന് അയാളും മനസ്സിലാക്കും. നമുക്ക് അയാളുടെ ബന്ധുക്കളുടെ പിന്നിൽ മറന്നു നിൽക്കാം. കേട്ടത് ശരി തന്നെയാ, വെള്ളിത്തിരയിലെ പുലി അച്ഛമ്മയുടെ മുമ്പിൽ വേറു എലിയാ.
വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഏയ് ഇല്ല, ഒറ്റ പ്രാവശ്യം കണ്ട എനിക്ക് ഏത് വഴിയും മനപ്പാടാ. കീർത്തിയിരിക്കും. ഇരിക്കടോ. ജീവ വരാൻ ഇനി വൈകോ? അരമണിക്കൂറിനൊക്കെ എത്തുന്നോ പറഞ്ഞ, ഇപ്പൊ 15 മിനിറ്റ് ആയി. അപ്പോ നമുക്ക് തനിച്ചിരിക്കാൻ 15 മിനിറ്റ് കിട്ടുള്ളോ? ജോലി തിരിച്ചു കിട്ടാൻ ശിവേട്ടൻ കൂടി ജീവയുടെ റെക്കമെൻഡ് ചെയ്യണം കേട്ടോ. ഷുവർ, കീർത്തിയുടെ കാര്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ പറയും. ആദ്യം മുതലേ സിദ്ധുവിന് തന്നെ താല്പര്യമില്ലായിരുന്നെന്നും പക തീർത്തതാണെന്നൊക്കെ ഞാൻ വെച്ചങ്ങ് കാച്ചു. അത് പിന്നെ സത്യമാണല്ലോ. സത്യം പറയാൻ ശിവേട്ടൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കോ പേടിയോ? എന്റെ ഏട്ടന്റെ മുമ്പിൽ നിന്ന് അവൻ വിറയ്ക്കും. അതെനിക്ക് അറിഞ്ഞൂടെ ശിവേട്ട, നിങ്ങളെല്ലാം മുതലാളിമാര്. വല്ലാത്തൊരു ദാഹം. ശിവേട്ടന്റെ സ്പെഷ്യൽ ജ്യൂസ് ഒന്ന് കാച്ചാലോ. അതിനെന്താ, അവലോ ഇപ്പൊ കൊണ്ടുവരല്ലോ. നല്ല മധുരത്തിലായിക്കോട്ടെ. ആയിക്കോട്ടെ.